ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു അലക്സ് ഈ അക്കാഡമി അപ്പോൾ നമ്മൾ മെക്കാനിക്സ് ഓഫ് സോൾവിഡിൻ്റെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ സോഫാർ നമ്മൾ മൊഡ്യൂൾ വണ്ണിലെയും മൊഡ്യൂൾ ടൂവിലെയും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു അപ്പോൾ ഈ ഒരു ലെക്ചറില് കോളംസ് എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ കോളംസ് എന്ന് പറയുന്ന ടോപ്പിക് അല്ലെങ്കിൽ കംപ്രഷൻ മെമ്പർ രണ്ടായിരത്തി പത്തൊമ്പത് സ്കീമിലും രണ്ടായിരത്തി പതിനഞ്ച് സ്കീമിലും മെക്കാനിക്സ് റസോർട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് അപ്പോൾ ഈ ഒരു ലെക്ചറിൽ കോളംസ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും നമുക്ക് ഡിസ്കസ് ചെയ്യാം ഈ ലെക്ചറും ഇതിൻ്റെ അടുത്ത ലെക്ചറും ഈ കോളം എന്ന് പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഓക്കെ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ഹലോ മൈസൽഫ് അശ്വതി കോളംസ് എന്ന ടോപ്പിക്കിലെ പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റൻസ് ആണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫൈൻ സ്ലിൻഡർനെസ് റേഷ്യോ ആൻഡ് കൺ ഓഫ് എ സർക്കുലർ സെക്ഷൻ ഡിസംബർ ടു തൗസൻഡ് എയ്റ്റീനിലെ അഞ്ച് മാർക്കും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് സ്ലിൻഡർനെസ് റേഷ്യോ ദ്യോ ഓഫ് ആക്ച്വൽ ലെങ്ത് ഓഫ് എ കോളം ടു ദ ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് ദ കോളം ഈസ് നോണസ് സ്ലിൻഡർനെസ് റേഷ്യോ ദ്യോ ഓഫ് ആക്ച്വൽ ലെങ്ത് ടു ദ ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ് സ്ലിൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത് ആക്ച്വലൻ ഡിനോട്ട് ചെയ്യുന്ന ടേം എൽ ആണ് ലീസ്റ്റ് ഏഡസ് ഓഫ് ഗൈറേഷൻ ഡിനോട്ട് ചെയ്യുന്ന ടേം കെ ആണ് കെയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് റൂട്ട് ഓഫ് ഐ ബൈ എ ആണ് ഐ എന്ന് പറയുന്നത് മൊമെൻ്റ് ഓഫ് ഇനർജി ആൻഡ് എ ഏരിയ ഓഫ് ദി സെക്ഷനാണ് സെക്കൻഡ് കേൺ ഓഫ് എ സർക്കുലർ സെക്ഷൻ ഒരു സർക്കുലർ ക്രോസ് സെക്ഷൻ ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഡയമീറ്റർ ഡി എന്ന ഡയമീറ്ററിൽ ഒരു സർക്കിൾ വരയ്ക്കുവാണ് ഈ മെയിൻ സർക്കിളിൻ്റെ ഡയമീറ്ററിൽ നിന്നും ഡി ബൈ എയ്റ്റ് എന്ന ഡിസ്റ്റൻസ് സെൻറ്ററിൽ നിന്ന് ഡി ബൈ എയ്റ്റ് എന്ന ഡിസ്റ്റൻസിൽ ഒരു സർക്കിൾ വരയ്ക്കുവാണെങ്കിൽ ഈ സർക്കിളിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡി ബൈ ഫോർ ആണ് സെൻറ്ററിൽ നിന്ന് ഡി ബൈ എയ്റ്റ് എന്ന ആണ് എടുക്കുന്നത് ഈ പോർഷനിൽ എവിടെ ലോഡ് അപ്ലൈ ചെയ്താലും അത് കംപ്രസീവ് സ്ട്രെസ് ആയിരിക്കും ഫ്രീ ഓഫ് ടെൻസൈൽ സ്ട്രെസ് ആയിരിക്കും ഈ ഷെയ്ഡഡ് പോർഷനാണ് കേൺ ഓഫ് ഈ സർക്കുലർ സെക്ഷൻ എന്ന് പറയുന്നത് ഇഫ് ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ലോർഡ് ഈസ് വിത്തിൻ എ സർക്കിൾ ഓഫ് ഡയമീറ്റർ ഈസ് ഈക്വൽ ടു വൺ ഫോർത്ത് ഓഫ് ദ മെയിൻ സർക്കിൾ ദെൻ ദ സ്ട്രെസ് വിൽ ബി കംപ്രസിവ് ത്രൂ ഔട്ട് ദ സർക്കുലർ സെക്ഷൻ നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിഫറെൻഷിയേറ്റ് ബിറ്റ്വീൻ ലോങ് കോളം ആൻഡ് ഷോർട്ട് കോളം ഡിസംബർ ടു തൗസൻഡ് നയൻറ്റീനിലെ അഞ്ച് മാർഗം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ഷോർട്ട് കോളം ഫെയിൽസ് ബൈ ക്രഷിംഗ് വെയർ ലോങ് കോളം ഈസ് ഫെയിൽസ് ബൈ ബക്ലിങ് slenderness ratio is less than 45 for short column slenderness ratio is greater than 45 for long column short column is subjected to compressive stress where the long column is subjected to buckling stress radius of gyration is more and more load capacity for short column radius of gyration is less and less load capacity for long column for a short column the effective

ദ കോളം ഈസ് ഇനിഷ്യലി പെർഫെക്ട്ലി സ്ട്രെയ്റ്റ് ആൻഡ് ലോഡ് ഈസ് അപ്ലൈഡ് ആക്സുവലി ഫസ്റ്റ് കോളം ഇനിഷ്യലി പെർഫെക്റ്റ്ലി സ്ട്രെയ്റ്റ് ആയിരിക്കും ആൻഡ് ലോഡ് അപ്ലൈഡ് ആക്സുവലി ദെൻ ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ കോളം ഈസ് യൂണിഫോം ത്രൂ ഔട്ട് ഇറ്റ്സ് ലെങ്ത് ഒരു കോളത്തിൻ്റെ ടോട്ടൽ ലെങ്ത് ത്രൂ ഔട്ട്സ് ലെങ്തിൽ യൂണിഫോ ഏരിയ എന്ന് പറയുന്നത് യൂണിഫോം ആയിരിക്കും ദെൻ ദ കോളം മെറ്റീരിയൽ ഈസ് പെർഫെക്ട്ലി എലാസ്റ്റിക് ഹോമോജീനിയസ് ഐസോട്രോപ്പിക് ആൻഡ് ഒബേ ഹോക്സ്ലോ കോളം മെറ്റീരിയൽസ് എപ്പോഴും ഇലാസ്റ്റിക് ആയിരിക്കും ഹോമോജീനിയസ് ആയിരിക്കും ആയിരിക്കും സോ ഇറ്റ് ഒബേ ഹോക്സ്ലോ ദെൻ ദ ലെങ്ത് ഓഫ് ദ കോളം ഈസ് വെരി ലാർജ് ആസ് കമ്പെയർഡ് ടു ഇറ്റ്സ് ലേറ്ററൽ ഡയമെൻഷൻ ലാറ്ററൽ ഡയമെൻഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കോളത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും ദ ഡയറക്റ്റ് സ്ട്രെസ്സ് ഈസ് വെരി സ്മോൾ ആസ് കമ്പെയർഡ് ടു ബെൻഡിങ് സ്ട്രെസ് ബെൻഡിങ് സ്ട്രെസ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡയറക്ട് സ്ട്രെസ് വെരി സ്മോൾ ആയിരിക്കും ദ സെൽഫൈറ്റ് ഓഫ് ദ കോളം ഈസ് നെഗ്ലിജിബിൾ കോളത്തിൻ്റെ സെൽഫ് ആയിട്ട് നല്ലത് നെഗ്ലിജിബിൾ ആയിരിക്കും ഇനി ഒരു പോയിൻ്റ് കൂടെയുണ്ട് ദ കോളം ഈസ് ഫെയിൽ സൊള്ളി ബൈ ബക്ലി ആ പോയിൻ്റ് കൂടെ ഇതിൽ ആഡ് ചെയ്യാനുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ അസംഷൻസ് മെയ്ഡ് ഇൻ യുളേഴ്സ് കോളം ട്യറി ജൂലൈ ജനുവരി ടു തൗസൻഡ് സെവൻറ്റീനിലും അഞ്ച് മാർക്കിന് ചോദിച്ചിട്ടുണ്ട് സെക്കൻഡ് ഡിഫൈൻ സ്ലെൻഡർനെസ് റേഷ്യോ സ്റ്റേറ്റ് ദ ഇക്വേഷൻ ഫോർ യുളേഴ്സ് ക്രിപ്ലിംഗ് ഡോട്ട് ഫോർ കോളം ട്യറി വിത്ത് ഡിഫറെൻറ്റ് എൻ്റ് കണ്ടീഷൻസ് സ്ലറിനു ശ്രേഷ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു ഫോർ എൻ്റ് കണ്ടീഷൻസ് ഫോർ കോളംസ് നമുക്ക് നാല് എൻഡ് കണ്ടീഷൻസാണ് കോളംസിൽ പഠിക്കാനുള്ളത് ഫസ്റ്റ് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ബോത്ത് ആൻഡ് ഹിഞ്ച്ഡ് ആണ് നമ്മളൊരു കോളം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് എയും ഇത് എ എന്നും ബി എന്നും എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ലോഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് പി എന്ന് ലോഡ് അപ്ലൈ ചെയ്യുന്നുണ്ട് രണ്ട് എൻഡിൽ ഇത് ലോഡ് ഹിഞ്ച്ഡ് ആണ് ബോത്ത് എൻഡ് ഹിഞ്ച്ഡ് ആണ് ഇത് ബെൻഡ് ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കും അങ്ങനെയെങ്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ സ്ക്വയർ എന്നാണ് പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ സ്ക്വയർ ആണ് ബോത്ത് എൻ്റെ ഹിഞ്ിൻ്റെ ക്രിപ്ലിംഗ് ലോഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് ക്രിപ്ലിംഗ് ലോഡ് ഡിനോട്ട് ചെയ്യുന്ന ടേം എന്ന് പറയുന്നത് പി ആണ് ദെൻ ഇ എന്ന് പറയുന്നത് എങ്സ് മോഡലസ് ആണ് ഐ മൊമൻറ്റോഫ് ഓഫ് ആണ് എൽ ആക്ച്വൽ ലെങ്ത് ആണ് അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് ഒൺ എൻഡ് ഫിക്സ്ഡ് ആൻഡ് അതർ എൻഡ് ഈസ് ഫ്രീ എൻഡ് ഫിക്സ്ഡ് ആണ് അതർ എൻഡ് ഫ്രീ ആണ് ഇങ്ങനെയെങ്കിൽ ലോ ഇവിടെ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് പൈ സ്ക്വയർ ഇ ഐ ബൈ ഫോർ എൽ സ്ക്വയർ ആണ് അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് ബോത്ത് എൻഡ് ഫിക്സ്ഡ് ആണ് രണ്ട് എൻഡും ഫിക്സ്ഡ് ആയിരിക്കും ഇവിടെയും ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കും ചെയ് അവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫോർ പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ സ്ക്വയർ ആണ് ബോത്ത് എൻ്റെ ഹിൻ ഓൺ ഓൺ ആൻഡ് ഫിക്സ്ഡ് ആൻഡ് അദർഡ് ഹിൻസ്ഡ് ആണെങ്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ടു പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ സ്ക്വയർ ആണ് ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ സ്ക്വയർ ആണ് ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇത് ഇതിൽ നിന്നും ഓൺ ആൻഡ് ഓൺ ആൻഡ് ഫിക്സ്ഡ് ആൻഡ് അദർ ഹി അദർ ആൻഡ് ഫ്രീ ആയിട്ടുള്ള ഇതിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ ജനറൽ ഇക്വേഷൻ ബൈ ഫോർ ചെയ്യുമ്പോൾ ഒൺ ആൻഡ് ഫിക്സ്ഡ് ആൻഡ് അതർ ആൻഡ് ഫ്രീ ആയിട്ടുള്ളതിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടും ദെൻ ഓൺ ആൻഡ് ബോത്ത് ആൻഡ് ഫിക്സ്ഡ് ആയിരിക്കുമ്പോൾ ജനറൽ ഇക്വേഷൻ ഇൻറ്റു ഫോർ ഇൻറ്റു ഫോർ ചെയ്യുമ്പോൾ ബോത്ത് എൻ ഫിക്സ്ഡിൻ്റെ ഇക്വേഷൻ കിട്ടും ഓൺ ആൻഡ് ഫിക്സ്ഡ് ആൻഡ് അതർ ആൻഡ് ഹിൻസ്ഡ് ആയിട്ടുള്ളതിൽ ഇൻറ്റു ടു ചെയ്യുമ്പോഴത്തേക്കും ജനറൽ ഇക്വേഷനോട് ഇൻറ്റു ടു ചെയ്യുമ്പോഴത്തേക്കും ക്രിപ്ലിംഗ് ഡോട്ട് ഫോർ ഓൺ ആൻഡ് ഫിക്സ്ഡ് ആൻഡ് അതർ ആൻഡ് ഹിഞ്ചഡ് കിട്ടും ഇതാണ് ഫോർ എൻഡ് കണ്ടീഷൻസ് ഫോർ കോളംസ് എന്ന് പറയുന്നത് ഇഫക്റ്റീവ് ലെങ്തിന് ജനറൽ ആയിട്ട് ഒരു ഇക്വേഷൻ ആണുള്ളത് പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ ഇ സ്ക്വയർ എന്നാണ് ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് നാല് എൻഡ് കണ്ടീഷൻസിന് ഒരൊറ്റ ഇക്വേഷനാണ് ജെനറൽ ആയിട്ടുള്ളത് പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ ഇ സ്ക്വയർ ആണ് എൽ ഇ എന്ന് പറയുന്നത് എൽ ഇഫക്റ്റീവ് ആണ് ഫസ്റ്റ് ഇത് നമുക്ക് നോക്കാം ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ജനറൽ ഇക്വേഷൻ ആക്ച്വൽ ലെങ്തിൽ പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ സ്ക്വയർ ആണ് ഇവിടെ പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ ഇ സ്ക്വയർ ആണ് ഇവിടെ എൽ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് ഇവിടെ എൽ ഇ സ്ക്വയർ ആണ് കിടക്കുന്നത് അപ്പോൾ എൽ എൽ എന്ന് പറയുന്നത് എൽ ഇ കൂ ഈക്വൽ ആണ് അതാണ് എഫക്റ്റീവ് ലെങ്ത് എൽ ഈക്വൽ ടു എൽ ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് പൈ സ്ക്വയർ ഇ ഐ ബൈ ഫോർ എൽ സ്ക്വയർ ഇവിടെ പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ ഇ സ്ക്വയർ ഫോർ എൽ ഇ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് ഇവിടെ കിടക്കുന്നത് ഫോർ എൽ സ്ക്വയർ ആണ് ഫോർ എൽ സ്ക്വയർ ഈക്വൽ ടു എൽ ഇ സ്ക്വയർ ഇതിൽ നിന്ന് എൽ ഇ സ്ക്വയർ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ഫോർ എൽ സ്ക്വയർ എന്നെടുക്കാം അപ്പോൾ ടു എൽ സ്ക് ടു എൽ എന്നുണ്ട് എൽ ഇ ഈക്വൽ ടു ടു എൽ ദെൻ ദി തേർഡ് ഇക്വേഷൻ ബോത്ത് എൻഡ് ഫിക്സ്ഡ് ആണെങ്കിൽ ഫോർ പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ സ്ക്വയർ എൽ സ്ക്വയർ ആണ് പിന്നെ ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ ഇ സ്ക്വയർ ഇത് നമുക്ക് ഈ ഇക്വേഷനിലെ ഫോറിനെ നമുക്ക് താഴെ കൊണ്ടുവരാം എൽ സ്ക്വയർ ബൈ ഫോർ എന്നെടുക്കാം അങ്ങനെയാണെങ്കിൽ എൽ ഇ സ്ക്വയർ എന്ന് പറയുന്നത് എൽ ഇ സ്ക്വയർ എന്ന് പറയുന്നത് എൽ സ്ക്വയർ ബൈ ഫോർ ആണ് ഇത് എൽ അതിൽ നിന്നും എൽ ഇ എന്ന് പറയുന്നത് എൽ ബൈ ടു ആണ് ദെൻ ഫിക്സ്ഡ് ആൻഡ് ഹിഞ്ച് ടു പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ സ്ക്വയർ ആണ് ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ ഇ സ്ക്വയർ ഇതിൽ നിന്ന് നമുക്ക് എൽ ഇ എൽ സ്ക്വയർ ബൈ ടു താഴെ കൊണ്ടുവരാം അങ്ങനെയെങ്കിൽ എൽ ഇ സ്ക്വയർ ഈക്വൽ ടു എൽ സ്ക്വയർ ബൈ ടു എന്നാണ് കിട്ടുന്നത് ഇതിൽ നിന്നും എൽ ഇ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എൽ ബൈ ടു ആണ് ദെൻ എൽ ബൈ റൂട്ട് ടു എന്ന് കിട്ടും എൽ എഫക്റ്റീവ് ഈക്വൽ ടു എൽ ബൈ റൂട്ട് ടു ഇങ്ങനെയാണ് നമ്മൾ ഈ റിലേഷൻ ബിറ്റ്വീൻ എൽ ഇ ആൻഡ് എൽ കണ്ടുപിടിക്കുന്നത് ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ

ദി ഇഫക്റ്റീവ് ലെങ്ത് ഈസ് ഓൾസോ കോൾഡ് ഇക്വലറ്റ് ലെങ്ത് ഇവിടെ ഇഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് എൽ ഇ ആണ് ഡിനോട്ട് ചെയ്യുന്ന ടേം എന്ന് പറയുന്നത് ഗോഡിൻ്റെ ഡിനോട്ട് ചെയ്ത ടേം പി ആണ് ആൻഡ് ആക്ച്വൽ ലെങ്ത് എൽ ആണ് ആക്ച്വൽ ലെങ്ത് എന്ന് പറയുന്നത് എൽ ആണ് ക്രിപ്ലിംഗ് ലോഡ് ഫോർ എനി ടൈപ്പ് ഓഫ് എൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് പി ഈക്വൽ ടു നമ്മൾ നേരത്തെ നോക്കിയിരുന്നു പി ഈക്വൽ ടു പൈസ് പൈസ്ക്വയർ ഇ ഐ ബൈ എൽ ഇ സ്ക്വയർ ആണ് ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഈ ഇക്വേഷൻ റിസംബിൾ ചെയ്യുന്നത് ബോത്ത് എൻ്റെ ഹിഞ്ചായിട്ടുള്ളത് ഹിഞ്ച്ഡ് ആയിട്ടുള്ള കണ്ടീഷൻ ക്രിപ്ലിംഗ് ലോഡിൻ്റെ ബോത്ത് എൻ്റെ ഹിഞ്ചഡ് ആയിട്ടുള്ള കണ്ടീഷനായിട്ടാണ് ഇതിനെ റിസംബിൾ ചെയ്തിരിക്കുന്നത് ബോത്തൽ ഹിഞ്ചിലായിരിക്കുമ്പോൾ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് പി ഇക്വൽ ടു സ്ക്വയർ ഇ ഐ ബൈ എൽ സ്ക്വയർ ആണ് എൽ ഇഫക്റ്റീവ് വരുമ്പോൾ ഇവിടുത്തെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ജനറൽ ക്രിപ്ലിംഗ് റോഡ് ഫോർ എനി ടൈപ്പ് ഓഫ് എൻഡി കണ്ടീഷൻസ് ഏത് എൻഡി കണ്ടീഷൻസ് വന്നാലും ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ ഇ ആണ് ഇത് ബോത്ത് എൻ്റെ ഹിൻസിഡായിട്ട് ഇക്കറ്റ് ചെയ്യുമ്പോൾ പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ സ്ക്വയർ ആണ് എൽ ഇ എൽ എൽ ഇയും എല്ലും ഈക്വൽ ആയിരിക്കും ദർ ഫോർ എൽ എൻ്റെ കണ്ടീഷൻ എൽ എഫക്റ്റീവ് എൽ ഈക്വൽ ടു എൽ ഫോർ ബോത്ത് എൻ്റെ ഹിൻസിഡ് നെക്സ്റ്റ് ജനുവരി ടു തൗസൻഡ് സെവൻറ്റീനിലും അഞ്ച് മാർക്കിന് വീണ്ടും സെയിം ക്വസ്റ്റൻ തന്നെ ചോദിച്ചിട്ടുണ്ട് റൈറ്റ് ദ ഇക്വേഷൻ ഫോർ യൂളസ് ക്രിപ്ലിംഗ് ലോട്ട് ഫോർ കോളം വിത്ത് ബോത്ത് ആൻഡ് ഹിൻസ്ഡ് ബോത്ത് ആൻഡ് ഫിക്സ്ഡ് ഓൺ ആൻഡ് ഫിക്സ്ഡ് ആൻഡ് അതർ ആൻഡ് ഹിൻസ് ഓൺ ആൻഡ് ഫിക്സ്ഡ് ആൻഡ് അതർ ആൻഡ് ഫ്രീ ദെൻ അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് മീൻ ബൈ കേൺ ഓഫ് എ സെക്ഷൻ സ്കെച്ച് ദ കേൺ ഓഫ് എ സർക്കിൾ സർക്കുലർ ആൻഡ് സ്ക്വയർ സെക്ഷൻ മെയ് ടു തൗസൻഡ് നയൻറ്റീനിലെ സിക്സ് മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് എന്ന് പറയുന്നത് സ്ക്വയർ സെക്ഷൻ ആണ് സ്ക്വയർ ഈ ഡിസ്റ്റൻസ് ഡി ആണ് ലെങ്തും എന്ന് പറയുന്നത് ഡി ആണെങ്കിൽ സെൻറ്ററിൽ നിന്നും ഇത് എക്സ് ആക്സിസ് ആണ് ഇത് വൈ ആക്സിസ് ആണ് സെൻറ്ററിൽ നിന്നും ഡി ബൈ സിക്സ് എന്ന ഡിസ്റ്റൻസിൽ ഡി ബൈ സിക്സ് സെൻറ്ററിൽ നിന്ന് ഡി ബൈ സിക്സ് ആവുകയും ഡി ബൈ സിക്സ് എന്ന ഡിസ്റ്റൻസിൽ ഇങ്ങനെ ഒരു സെക്ഷൻ ജോയിൻ ചെയ്യണമെങ്കിൽ ഈ സെക്ഷൻ ഈ ഷെയ്ഡഡ് പോർഷൻ ആണ് കേൺ ഓഫ് എ സ്ക്വയർ സെക്ഷൻ എന്ന് പറയുന്നത് ഈ സെക്ഷനിൽ എവിടെ ലോഡ് അപ്ലൈ ചെയ്താലും അത് കംപ്രസീവ് ആയിരിക്കും ഈ ഡിസ്റ്റൻസിൽ എവിടെ ലോഡ് അപ്ലൈ ചെയ്താലും എവിടെ ലോഡ് അപ്ലൈ ചെയ്താലും അത് കംപ്രസീവ് സ്ട്രെസ് ആയിരിക്കും ഫ്രീ ഓഫ് ടെൻസൈൽ സ്ട്രെസ് ആയിരിക്കും ഇതാണ് കേൺ ഓഫ് എ സ്ക്വയർ സെക്ഷൻ എന്ന് പറയുന്നത് ഓഫ് എ സർക്കുലർ സെക്ഷൻ കേൺ ഓഫ് എ സർക്കുലർ സെക്ഷൻ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു ഡി എന്ന ഡി എന്ന ഡയമീറ്ററിൽ ഒരു സർക്കിൾ വരയ്ക്കുവാണെങ്കിൽ സെൻറ്ററിൽ നിന്ന് ഡി ബൈ എയ്റ്റ് എന്ന ഡിസ്റ്റൻസിലാണ് അടുത്ത സർക്കിൾ വരയ്ക്കുന്നത് ഈ ലോഡ് ഈ ഡിസ്റ്റൻസിൽ എവിടെ സെൻറ്ററിൽ നിന്ന് ഡി ബൈ എയ്റ്റ് എന്ന ഡിസ്റ്റൻസിൽ എവിടെ ലോഡ് അപ്ലൈ ചെയ്താൽ അത് കംപ്രസീവ് ആയിരിക്കും ഫ്രീ ഓഫ് ടെൻസിൽ സ്ട്രെസ് ആയിരിക്കും ഈ ഷെയ്ഡഡ് പോർഷയാണ് കേൺ ഓഫ് എ സർക്കുലർ സെക്ഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിറൈവ് വൺ എക്സ്പ്രഷൻ ഫോർ യൂവേഴ്സ് ബക്ലിംഗ് ലോഡ് ഫോർ എ കോളം ഹിൻസ്ഡ് അറ്റ് ബോത്ത് എൻ ഡിസംബർ ടു തൗസൻഡ് സെവൻറ്റീനിലെ പത്ത് മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണ് ഫസ്റ്റ് നമുക്ക് ക്രിപ്ലിംഗ് ലോഡ് എന്താണെന്ന് നോക്കാം ലോഡ് അറ്റ് വിച്ച് ദ കോളം സ്റ്റാർട്ട്സ് ടു ബെൻഡ് കോളം ബെൻഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ലോഡ് ലോഡിനാണ് ക്രിപ്ലിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് കൺസിഡർ എ കോളം എ ബി വിച്ച് ഹാസ് എ ലെത്ത് എൽ വിച്ച് ഈസ് ഹിഞ്ച്ഡ് അറ്റ് ബോത്ത് എൻ സബ്ജെക്ട് ടു ക്രിപ്ലിംഗ് ലോഡ് പി ഫസ്റ്റ് നമ്മളൊരു ബീം കൺസിഡർ ഐ ആണ് രണ്ടെൻ്റെയും ഹിൻസ്ഡ് ആണ് പിന്നെ ലോഡ് പി കൊടു കൊടുക്കുകയാണ് രണ്ട് എൻ്റിലും പി കൊടുക്കുകയാണ് വെർട്ടിക്കൽ കുളത്തിൽ എപ്പോഴും അപ്ലൈ ചെയ്യുന്ന ലോഡ് എന്ന് പറയുന്നത് കംപ്രസീവ് ലോഡായിരിക്കും ദെൻ ഈ ബീം ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കും ഫസ്റ്റ് ദെൻ കൺസിഡർ എനി സെക്ഷൻ അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം എ എ യിൽ നിന്നും എക്സ് എന്ന ഡിസ്റ്റൻസിൽ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യാണ് വൈ എന്ന് പറയുന്നത് ഇവിടെ ലേറ്ററൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് വൈഎസ്ഥ ലേറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് ദ സെക്ഷൻ ഡിഫ്ലക്ഷൻ ആണ് വൈ എന്ന് പറയുന്നത് നമുക്ക് ഇവിടുത്തെ മൊമെൻറ്റ് കണ്ടുപിടിക്കാം മൊമെൻ്റ് എന്ന് പറയുന്നത് മൈനസ് പി ലോഡ് ഇൻറ്റു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് മൈനസ് പി ഇൻറ്റു വൈ ആണ് മൊമെൻ്റ് എന്ന് പറയുന്നത് നം വി ഹാവ് ഡിഫ്ലക്ഷൻ വൈ ഈക്വൽ ടു ഡിഫ്ലക്ഷൻ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് സ്ലോപ്പാണ് ദെൻ മൊമൻറ്റും സ്ലോപ്പ് ഡെറിവേറ്റീവ് ഓഫ് സ്ലോപ്പും തമ്മിലുള്ള റിലേഷനാണ് എം ഇ ഈക്വൽ ടു ഇ ഐ ഇൻ ഇ ഐ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ നമുക്ക് ഇത് ഇക്വേഷൻ ടുവും ഇത് ഇക്വേഷൻ വൺ എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ വൺ ഇൻ ടൂവും തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇ ഐ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് പി വൈ ഇതിൽ നിന്ന് നമുക്ക് ഇക്വേഷൻ മൈനസ് പി വൈ ഈക്വളിന് ഇപ്പുറത്ത് കൊണ്ടുവരാമ്പോൾ നമുക്ക് ഇ ഐ ബൈ ഇ ഐ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് പി വൈ ഈക്വൽ ടു സീറോ എന്ന് കിട്ടും നമുക്കിതിൽ നിന്ന് ഇ ബൈ ഐ എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്യാം ഇ ബൈ ഐയെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് പി ബൈ ഇ ഐ ഇൻറ്റു വൈ ഈക്വൽ ടു സീറോ ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് നമുക്കിത് ഇക്വേഷൻ ത്രീ എന്ന് പറഞ്ഞ് കൊടുക്കാം അങ്ങനെയാണെങ്കിൽ ക്വാർട്ട്രേറ്റിക് ഇക്വേഷൻ ജനറൽ ക്വാർട്ട്രേറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ആൽഫ സ്ക്വയർ ഈക്വൽ ടു വൈ ആണ് ഇവിടെ ആൽഫ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് എടുക്കുന്നത് പി ബൈ ഇ ഐ ആണ് നമുക്കത് ഇക്വേറ്റ് ചെയ്യാം ആൽഫാ സ്ക്വയർ ഈക്വൽ ടു പി ബൈ ഇ ഐ ഇതിൽ നിന്ന് ആൽഫ ഈക്വൽ ടു റൂട്ട് ഓഫ് പി ബൈ ഇ ഐ എന്നറിയാം ഐ എന്ന് എടുക്കാം ദെൻ സൊല്യൂഷൻ ഫോർ ജനറൽ കോട്ട്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് കോട്രാറ്റിക് ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് വൈ ഇക്വൾ ടു സി വൺ കോസ് ആൽഫ എക്സ് പ്ലസ് സി ടു സൈൻ ആൽഫ എക്സ് ആണ് വൈ ഇക്വൾ ടു സി വൺ കോസ് ആൽഫയുടെ സ്ഥാനിൽ നമുക്ക് റൂട്ട് ഓഫ് പി ബൈ ഇ ഐ എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം ദെൻ സി വൺ കോസ് റൂട്ട് ഓഫ് പി ബൈ ഇ ഐ ഇൻറ്റു എക്സ് പ്ലസ് സി ടു സൈൻ റൂട്ട് ഓഫ് പി ബൈ ഇ ഐ ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് ഇക്വേഷൻ ഫോർ ആയിട്ട് നമുക്ക് എടുക്കാം വയർ സി വൺ ആൻഡ് സി ടു ആർ ദ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ സി വൺ ആൻഡ് സി ടു ക്യാൻ ബി ഫൈൻഡ് ഔട്ട് ബൈ ബൗണ്ടറി കണ്ടീഷൻസ് ബൗണ്ടറി കണ്ടീഷൻസ് വെച്ചിട്ട് നമുക്ക് സി വൺ സി ടുവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും ദെൻ ഫസ്റ്റ് അറ്റ് എ എക്സ് ഈക്വൽ ടു സീറോ ആൻഡ് വൈ ഈക്വൽ ടു സീറോ ഇക്വേഷൻ ഫോറിൽ നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് കിട്ടുന്നത് വൈ ഈക്വൽ ടു സീറോ വൈ ഈക്വൽ ടു സീറോ സി വൺ കോ സീറോ പ്ലസ് സി ടു സയൻസ് സീറോ അതിൽ നിന്നും കോ സീറോ നമുക്കറിയാം കോ സീറോ എന്ന് പറയുന്നത് ആണ് സയൻസ് സീറോ സീറോ ആണ് അത് കൊടുക്കും നമുക്ക് സി വൺ ഈക്വൽ ടു സീറോ എന്ന് കിട്ടും ദെൻ അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് അറ്റ് ബി എക്സ് ഈക്വൽ ടു എൽ ആൻഡ് വൈ ഈക്വൽ ടു സീറോ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇൻ ഇക്വേഷൻ ഫോർ വൈക്ക് നമ്മൾ സീറോ കൊടുത്തു സി വൺ കോസ് റൂട്ട് ഓഫ് പി ബൈ ഇ ഐ ഇൻറ്റു എക്സിന് പകരം നമ്മൾ എൽ കൊടുക്കുന്നു പ്ലസ് സി ടു സൈൻ റൂട്ട് ഓഫ് പി ഐ ബൈ എൽ പി ഐ ഇൻറ്റു എൽ ഇതിൽ നിന്ന് നമുക്ക് സി വൺ എന്ന് പറയുന്നത് സീറോ നമ്മൾ ഫസ്റ്റ് കണ്ടീഷനിൽ സി വൺ ഈക്വൽ ടു സീറോ എന്ന് നമ്മൾ കണ്ടുപിടിച്ചു അതിവിടെ കൊടുക്കുമ്പോൾ സീവൺ ഈ ടേം ക്യാൻസലായി പോവും അടുത്തത് സീറോ ഈക്വൽ ടു സി ടു സൈൻ സൈൻ എൽ റൂട്ട് ഓഫ് പി ബൈ ഇ ഐ ആണ് ഇത് സി ടു ഒരിക്കലും സീറോ ആവില്ല കാരണം നമ്മൾ ജനറൽ സൊല്യൂഷനിൽ വരുന്നത് സി വൺ വൈ ഈക്വൽ ടു സി വൺ കോസ് ആൽഫ എക്സ് പ്ലസ് സി ടു സൈൻ ആൽഫ എക്സ് ആണെന്നാണ് അതിൽ നിന്ന് നമുക്ക് സി വൺ എന്ന് പറയുന്നത് സീറോ എന്ന് ഫസ്റ്റ് കിട്ടി സി വൺ ഈക്വൽ ടു സീറോ എന്ന് കിട്ടി വീണ്ടും സീ ടു ഈക്വൾ ടു സീറോ ആവില്ല അങ്ങനെയെങ്കിൽ ഐക്യേഷനിൽ അതിന് സൊല്യൂഷൻ ഇല്ല അതുകൊണ്ട് തന്നെ സീറ്റു എന്ന് പറയുന്നത് അപ്പോൾ ഒരിക്കലും സീറോ ആവില്ല എന്ന് നമ്മൾക്കാണ് സീ ടു ഒരിക്കലും സീറോ ആവില്ല അങ്ങനെയാണെങ്കിൽ സൈൻ എൽ ബൈ റൂട്ട് സൈൻ എല്ലിൻറ്റു റൂട്ട് ഓഫ് പി ബൈ ഇ ഐക്വൾ ടു സീറോ ആയിരിക്കും സൈൻ തീറ്റ സി സൈൻ തീറ്റ സീറോ ആവാനുള്ള കണ്ടീഷൻസ് സൈൻ തീറ്റ സീറോ ആവണമെങ്കിൽ തീറ്റ ഈക്വൾ ടു സീറോ പൈ ടു പൈ ത്രീ പൈ ഈ വാല്യൂസ് ആയിരിക്കണം ഇപ്പോൾ നമുക്ക് സയൻസ് സീറോ എന്ന് പറയുന്നത് തീറ്റ സീറോ പൈ ടു പൈ എന്ന് എടുക്കാം ഇതിൽ നമുക്ക് വേണ്ട വാല്യൂ ഏത് വാല്യൂ ആണ് എടുക്കാനുള്ളതെന്ന് വെച്ചാൽ ലീസ്റ്റ് നോൺ സീറോ വാല്യൂ ദാറ്റ് മീൻസ് പൈ പൈ ആയിരിക്കും നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കാനുള്ളത് അപ്പോൾ അതിൽ നിന്നും എൽ ഈക്വൽ ടു റൂട്ട് ഓഫ് പി ബൈ ഇ ഐ ഈക്വൾ ടു സീറോ പൈ ടു പൈ ത്രീ പൈ ഇതിൽ നിന്നും ലീസ്റ്റ് നോൺ സീറോ വാല്യൂ പൈ ഇക്വേറ്റ് ചെയ്യുന്നു ദെൻ എൽ ഇൻ റൂട്ട് ഓഫ് പി ബൈ ഇ ഐ ഈക്വൾ ടു പൈ നമുക്കിതിൽ വേണ്ടത് ക്രിപ്ലിംഗ് ലോഡ് പി ആണ് ദെൻ നമുക്ക് എല്ലിനെ ഈക്വൾ ഇപ്പുറത്ത് കൊണ്ടുവരാം ദെൻ പൈ ബൈ എന്ന് കിട്ടും ഇതിൽ നിന്ന് പി എന്ന് പറയുന്നത് പി നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് സ്ക്വയർ ചെയ്യാം ബോത്തേൻ്റെ സ്ക്വയർ ചെയ്യാം റൂട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ദെൻ പി ഈക്വൾ ടു ഇ ബൈ ഐ ഈക്വൾ ടു പൈ സ്ക്വയർ എൽ പൈ സ്ക്വയർ ബൈ എൽ സ്ക്വയർ എന്ന് കിട്ടും ഇതിൽ നിന്ന് പി ഈക്വൾ ടു പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ സ്ക്വയർ ഇതാണ് നമുക്ക് വേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് പി ഈക്വൽ ടു പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ സ്ക്വയർ ബോത്ത് എൻ ഹിൻസ്ഡ് ആയിട്ടുള്ള അതിൻ്റെ ക്രിപ്ലിംഗ് ലോഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ സ്ക്വയർ ആണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിറൈവ് റാങ്കിങ്സ് ഫോർമുല ഫോർ ഫൈൻഡിങ് ദ ക്രിറ്റിക്കൽ ലോഡ് ഓഫ് കോളം ഡിസംബർ രണ്ടായിരത്തി പത്തൊൻപതിൽ അഞ്ച് മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒൺ ബൈ പി ഈക്വൾ ടു ഒൺ ബൈ പി സി പ്ലസ് ഒൺ ബൈ പി ഇ ആണ് ഇതിൽ നിന്ന് പി എന്ന് പറയുന്നത് ക്രിപ്ലിംഗ് ലോഡ് ബൈ റാങ്കിൻസ് ഫോമുലയിലുള്ള ക്രിപ്ലിംഗ് ലോഡാണ് പി സി എന്ന് പറയുന്നത് ക്രഷിംഗ് ലോഡാണ് ക്രഷിംഗ് ലോഡ് എന്ന് പറയുന്നത് ഈക്വൾ ടു സിഗ്മസ് സി എ സിഗ്മ സി എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ക്രഷിംഗ് സ്ട്രെസ്സ് ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് ദെൻ പി ഇ എന്ന് പറയുന്നത് ക്രിപ്ലിംഗ് ലോഡ് ബൈ യൂളോസ് ഇക്വേഷൻ ആണ് യുളോസ് ഇക്വേഷൻ നമുക്കറിയാം പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ ഇ സ്ക്വയർ ആണ് യുളേഴ്സ് ഇക്വേഷൻ ക്രിപ്ലിംഗ് ലോഡ് ബൈ യുളേഴ്സ് ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എടുക്കാം ഒൺ ബൈ പി ഈക്വൽ ടു ഒൺ ബൈ പി സി പ്ലസ് ഒൺ ബൈ പി ഇ അതിൽ നിന്നും ഒൺ ബൈ പി ഈക്വൽ ടു നമുക്കിത് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം അതിൽ നിന്നും പി ഇ പ്ലസ് പി സി ഈക്വൽ ടു പി സി ഇൻ ടു പിഇ എന്ന് കിട്ടും ഇവിടെ നമുക്ക് കിട്ടുന്നത് ഇൻവേഴ്സ് ഇക്വേഷൻ ആണ് ക്രിപ്ലിംഗ് ലോഡിൻ്റെ ഇൻവേഴ്സ് ഇക്വേഷൻ ആണ് ഇതിൽ നിന്നും ഡയറക്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് പി ഈക്വൽ ടു നമുക്കിതിനെ ന്യൂമറേറ്ററിലും ഡിനോമിറ്ററിലും തിരിച്ചെഴുതാം ദെൻ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് പി ഇക്വൽ ടു പി സി ഇൻറ്റു പി ഇ ബൈ പി ഇ പ്ലസ് പി സി ആണ് ഇതാണ് ഡയറക്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതിൽ നിന്ന് പിന്നെ നമുക്ക് കോമൺ പി ഇ കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഇക്വേഷനെ പിഇ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പി സി ബൈ പി ഇ ബൈ പി ഇ പ്ലസ് പി സി ബൈ പിഇ എന്ന് കിട്ടും ഇതിൽ നിന്നും പി സി നമുക്കറിയാം സിഗ്മ സി ഇൻറ്റു എ ആണ് സിഗ്മ സി ഇൻ ടു എ പി ഇ ബൈ പി ഇ ക്യാൻസൽ ചെയ്ത് ഒണ്ണാവും പി സി ബൈ പി ഇ അതിൽ നിന്ന് പി സി എന്ന് പറയുന്നത് സിഗ്മാ സി എ പി ഇ എന്ന് പറയുന്നത് പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ ഇ സ്ക്വയർ ഇതാണ് നമുക്ക് കിട്ടിയ എക്വേഷൻ എന്ന് പറയുന്നത് പി ഇക്വൽ ടു സിഗ്മ സി ബൈ ഒൺ പ്ലസ് സിഗ്മാ സി എ ബൈ പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ ഇ സ്ക്വയർ ഇതിൽ നിന്ന് നമുക്ക് ഐക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം ഐ എന്ന് പറയുന്നത് എ കെ സ്ക്വയർ ആണ് മൊമെൻറ്റ് ഓഫ് ഇനർഷിയും ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷനും തമ്മിലുള്ള റിലേഷനാണ് ഐ ഈക്വൽ ടു എ കെ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്കീ വാല്യൂ ഈ ഇവിടുത്തെ ഈക്വേഷനിൽ ഈ വാല്യൂ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം ഐ ഈക്വൽ ടു എ കെ സ്ക്വയർ ഈ ഐയുടെ സ്ഥാനത്ത് എ കെ സ്ക്വയർ നമുക്ക് കൊടുക്കാം ദെൻ സിഗ്മാസി എ ബൈ ഒൺ പ്ലസ് സിഗ്മാസി എ ബൈ പൈസ്ക്വയർ ഇ എ കെ സ്ക്വയർ ബൈ എ കെ സ്ക്വയർ ബൈ എൽ ഇ സ്ക്വയർ എന്ന് കിട്ടും ഇതിൽ നിന്ന് നമുക്ക് എയും എയും ക്യാൻസൽ ചെയ്യാം അപ്പോൾ നമുക്ക് കിട്ടുന്നത് സിഗ്മാസി എ ബൈ ഒൺ പ്ലസ് സിഗ്മാസി ബൈ പൈ സ്ക്വയർ ഇ കെ സ്ക്വയർ ബൈ എൽ ഇ സ്ക്വയർ എന്നാണ് ഇതിൽ നിന്നും സിഗ്മാസി പൈസ്ക്വയർ പൈസ്ക്വയർ ഇ ബൈ എന്ന് പറയുന്നത് സിഗ്മാസി പൈസ്ക്വയർ ഇ എന്ന് പറയുന്നത് എ എന്ന് കൊടുക്കാം എന്ന് പറയുന്നത് റാങ്കിങ്സ് കോൺസ്റ്റൻ്റ് ആണ് സിഗ്മാസി സിഗ്മാസി പൈസ്ക്വയർ ഇ എന്ന് പറയുന്നത് റാങ്കിങ്സ് കോൺസ്റ്റൻ്റ് ആണ് റാങ്കിങ്സ് കോൺസ്റ്റൻ്റ് ആണ് നമുക്ക് ഈ എൽ എഫക്റ്റീവ് എൽ ഇ സ്ക്വയർ എന്ന് പറയുന്ന ന്യൂമറേറ്റിൽ കൊണ്ടുപോവാം ദെൻ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ സി എ ബൈ വൺ പ്ലസ് എ ഇൻറ്റു എൽ ഇ ബൈ കെ ദ ഹോൾ സ്ക്വയർ രണ്ട് സ്ക്വയറും കെ കെ സ്ക്വയർ എൽ സ്ക്വയർ നമ്മൾ കോമണായിട്ട് എൽ ഇ ബൈ കെ ദ ഹോൾ സ്ക്വയർ എടുക്കുന്നു അപ്പോൾ നമുക്ക് വേണ്ട ഇക്വേഷൻ എന്ന് പറയുന്ന റാങ്കിംഗ് ഇക്വേഷൻ എന്ന് പറയുന്ന ക്രിപ്ലിംഗ് ഡോട്ട് ഫോർ ക്രിപ്ലിംഗ് ഡോട്ട് ബൈ റാങ്കിങ്സ് ഫോർമുല എന്ന് പറയുന്നത് പി ഈക്വൽ ടു സിഗ്മാസി എ ബൈ വൺ പ്ലസ് എ എൽ ഇ ബൈ കെ ദ ഹോൾ സ്ക്വയർ ഇതാണ് നമുക്കിടുന്ന ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ദെൻ ഇതിൽ നിന്നും കെ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ഗയറേഷൻ ആണ് എൽഇ എന്ന് പറയുന്നത് എൽ എഫക്റ്റീവ് ആണ് എന്ന് പറയുന്നത് റാങ്കിങ്സ് കോൺസ്റ്റൻ്റ് ആണ് എ എന്ന് പറയുന്നത് സിഗ്മാസി പൈ സ്ക്വയർ ബൈ ഇ ആണ് എ എന്ന് പറയുന്നത് എ ആണ് റാങ്കിങ്സ് കോൺസ്റ്റൻറ്റ്